മുത്തശ്ശന് വേണ്ടി എന്റെ കുടുംബത്തെ രക്ഷിച്ചത്. ഇപ്പൊ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പിന്നെന്തിനാ നിന്നോട് ദേഷ്യം തോന്നുന്നത്? എന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. പിന്നെന്തിനാ ശ്യാമിനെ കയറി തല്ലിയത്? അയാൾ എന്നെ എന്തും പറഞ്ഞോട്ടെന്ന് വെക്കാമായിരുന്നില്ലേ? വേണമെങ്കിൽ എന്നെ കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞ് അയാൾക്കൊപ്പം കൂടായിരുന്നില്ലേ? എനിക്കറിയില്ല. എന്തോ ആ നേരത്ത് എനിക്ക് ദേഷ്യം വന്നു. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രതികരിക്കാതിരിക്കുന്ന എങ്ങനെയാ? എന്നെ കുറിച്ചുള്ള ഈ വിശ്വാസത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ശകാരിച്ചും പരിഹസിച്ചും ഒക്കെയാ നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞിരുന്നതെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിരുന്നല്ലോ. എന്റെ കുടുംബത്തിന്റെ പേരിൽ ഇപ്പൊ ഈ അവസ്ഥയിലായ നിങ്ങളെ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാ അയാൾ ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്ത് വകുപ്പുകൾ ചാർജ് ചെയ്താലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയിരിക്കും. എന്റെ വാക്കാ. എനിക്ക് വേണ്ടി നിന്നെ കൊണ്ടാവുന്ന വിധം പരിശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്റെ പേടി അച്ഛമ്മയെ കുറിച്ച് ഓർത്ത. ഈ വിവരം അച്ഛമ്മ അറിഞ്ഞു കാണുമല്ലേ? എനിക്കറിയില്ല, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. എന്നാലും ഏത് നിമിഷവും ഞാൻ ആ കോള് പ്രതീക്ഷിക്കുന്നുണ്ട്. പെങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ജീവസാറ് ഞങ്ങളുടെ ചങ്ക. ഇതിനുള്ളിൽ ജീവസാറ് സേഫാ പെങ്ങളെ, ഞങ്ങൾ നോക്കിക്കോളാം. ഹോ, നേരെ ഒന്നിരട്ടിയാലേ ഇതിനകത്തുള്ള സേഫ്റ്റി ഒക്കെ അങ്ങ് തീരും. ഈ സ്റ്റേഷനിലെ ഒരു ഇടിമുറിയുണ്ട്. ഇന്ന് രാത്രി അവിടെ ജീവയും ഞാനും കൂടി ഉറക്കമൊഴിച്ച് തായം കളിക്കാൻ പോണത്. ഒരു രാത്രി നിങ്ങളുടെ പരാക്രമം താങ്ങാനുള്ള കരുത്തൊക്കെ എന്റെ ശരീരത്തിനുണ്ട്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാ ഒരു തിരിച്ചടി ഉണ്ടാവും. പിന്നെ കിടക്ക വിട്ട് എണീക്കില്ല നിങ്ങൾ. ഭീഷണിയല്ല സാറേ, തിരിച്ചു കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചത്. അതനുസരിച്ച് സാറിന്ന് സ്കോർ ചെയ്തോ. ആരും ഇന്ന് സ്കോർ ചെയ്യേയില്ല, ആരെയും ഇടിമുറിയിലേക്ക് മാറ്റുകയില്ല. സിനിമാന്റെ സ്വാധീനത്തിന്റെ പേരില നിന്റെ അഹങ്കാരം ഒന്നും എനിക്കറിയാം. പക്ഷേ ഇത് കാക്കിയിട്ടൊരുത്തന്റെ ദേഹത്ത് കൈവച്ച കേസായതുകൊണ്ട് പണ്ട് നിങ്ങളെ വക്കാലത്തുമായി വിളിച്ച ഏമാമാരൊന്നും ഇന്ന് ഫോൺ എടുത്ത് കറക്കില്ല. ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ മർദ്ദനത്തിൽ നിന്ന് ജീവയെ കാക്കാൻ പോകുന്നത് ഞാനാ. നീയോ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഈ സ്റ്റേഷന് പുറത്ത് കാവലിരിക്കും. ഞാനിരുന്നാൽ പുറത്തു നിൽക്കുന്ന മീഡിയ മുഴുവൻ എനിക്കൊപ്പം ഉണ്ടാവും. പിന്നെ സാർ എന്ത് ചെയ്യും? ഒരു നിലവിളി ഒച്ച മതി, പിന്നെ സാർ തീർന്നു. ഞാൻ പുറത്തുണ്ടാവും, ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. വരട്ടെ സാറേ. സാറിന്റെ ഭാര്യ സൂപ്പറാ, പുലിക്ക് ചേരുന്ന പുപ്പുലി. കണ്ണേട്ടന് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തിട്ട് എന്നെ നിരാശപ്പെടുത്തുവാണോ? അല്ല, ഒരിക്കലും അല്ല. എങ്കിൽ പിന്നെ മനസ്സിലുള്ളത് പറയു കണ്ണേട്ട. അത് പിന്നെ ഈ നിമിഷം എനിക്ക് നിന്നോട് പഴയ വെറുപ്പും പകയും ഒന്നുമില്ല. പിന്നെന്താ ഉള്ളെ? നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയോന്നൊരു സംശയം.
രാത്രി മുഴുവൻ ഞാൻ ഈ സ്റ്റേഷന് പുറത്ത് കാവലിരിക്കും. ഞാനിരുന്നാൽ പുറത്ത് നിൽക്കുന്ന മീഡിയ മുഴുവൻ എനിക്കൊപ്പം ഉണ്ടാവും. പിന്നെ സാർ എന്ത് ചെയ്യും? ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വകുപ്പുകളല്ലേ ചാർജ് ചെയ്തിരിക്കുന്നത്? നാളെ ജീവ പിന്നെ എങ്ങനെ ഞങ്ങളെ കാണും? ജാമ്യം കിട്ടാതിരിക്കാൻ ജീവ കൊള്ളക്കാരനോ കൊലപാതകയോ ഒന്നും അല്ലല്ലോ. ഇന്ന് വരെ ആ മനുഷ്യന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. ജീവയുടെ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് എതിരാളികൾ നടത്തുന്ന നീ കാണും തോന്നുന്നുണ്ടോ? പ്ലീസ് ഇനിയൊന്നും ചോദിക്കരുത്. തല്ലിയത് ACP ആയതുകൊണ്ട് FIR പോലീസുകാർ സ്ട്രോങ് ആക്കും. 307 ചുമത്തിക്കഴിഞ്ഞ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എനിക്കും അറിയാം ശ്രീ, പക്ഷെ എങ്ങനെയും ജീവയുടെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. വേണോന്ന് വിചാരിച്ചാൽ വഴി തെളിയും ശ്രീ. ആളത്ര ശരിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിന്ന് കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. ഒരു പെണ്ണിന് എത്രത്തോളം പിഴയാകാമോ അത്രത്തോളം തരം താഴ്ന്നവളാ നീ. ഇവളെയും നിങ്ങളുടെ കൂട്ടുകാരനെയും റേഡിയോ പിടിച്ച കാര്യമൊക്കെ ഈ സാറ് പറഞ്ഞു. മുൻപരിചയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. തൽക്കാലം എന്റെ നിഗമനം രണ്ടുപേർക്കും പരസ്പരം അറിയാമായിരുന്നു എന്ന. രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി നിങ്ങളാണല്ലേ? ഒരു വഴിയുണ്ട് ശ്രീ. എന്തു വഴി? അച്ഛമ്മയെ വിളിക്കുന്ന വിവരം അറിഞ്ഞു കാണും. എന്തായാലും ഫേസ് ചെയ്യാൻ പറ്റൂ, ഫോൺ എടുക്ക. അച്ഛമ്മേ, എന്തൊക്കെയാ മോളെ ഞാൻ ഈ കേൾക്കുന്നേ? കലാക്ഷേത്രം വെച്ച് കണ്ണൻ പ്രശ്നം ഉണ്ടാക്കിയോ? അവൻ പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയോ? പ്രശ്നം ഉണ്ടാക്കിയത് കണ്ണേട്ടനല്ല അച്ഛമ്മേ, കണ്ണേട്ടനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവരാ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കിയത്. TVക്കാർ പറയുന്ന അങ്ങനെയല്ലല്ലോ. എന്തോ കൃത്യ നിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കിയെന്നൊക്കെ. അവർ ചെയ്യാനിരുന്ന കൃത്യം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തതാണ് അച്ഛമ്മേ. പിന്നെ അവരവിടെ നിന്നത് കണ്ണേട്ടനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. തല്ലിയത് പോലീസുകാരനെ ആയതുകൊണ്ട് അവർ ദേഹോപദ്രവം ഏൽപ്പിക്കില്ലേ മോളെ? എനിക്കാകെ പേടിയാകുന്നു. അച്ഛമ്മ ധൈര്യമായിട്ടിരിക്ക, കണ്ണേട്ടനെ ആരും ഒന്നും ചെയ്യില്ല. എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയാ കണ്ണേട്ടൻ ഇന്ന് കലാക്ഷേത്രയിൽ എത്തിയത്. എന്റെ ഭർത്താവ് ചെയ്ത ഈ വലിയ ഉപകാരത്തിന് പകരം ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറ. കണ്ണേട്ടന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ് ഈ കാവ്യ ആരാണെന്ന് അയാൾ അറിയും. കോടതിയിൽ ഹാജരാക്കുന്നത് വൈകിക്കാൻ മാത്രമേ അയാൾക്ക് കഴിയൂ. ഏറിയാൽ ഈ ഒരു പകലും രാത്രി. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയേ പറ്റൂ. അവിടുന്ന് ഞാൻ ജാമ്യം എടുത്തിരിക്കും. അച്ഛമ്മ സമാധാനമായിട്ടിരിക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ. നാളെ ജാമ്യം കിട്ടുമെന്ന് അച്ഛമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കേണ്ടായിരുന്നു. അവര് വെറുതെ പ്രതീക്ഷിക്കില്ലേ? പ്രതീക്ഷിക്കുന്നത് വെറുതെ ആവില്ല ശ്രീ. ചാർജ് ചെയ്യപ്പെടാൻ പോകുന്ന വകുപ്പുകളുടെ സീരിയസ്നെസ് കാവ്യ മറന്നോ? നടന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലല്ലാന്ന് നമ്മൾ തെളിയിച്ച പ്രശ്നം തീരില്ലേ? അതെങ്ങനെ തെളിയിക്കും? തെളിയിക്കാൻ എനിക്ക് പറ്റും. കാവ്യ എന്ന അഡ്വക്കേറ്റ് വിചാരിച്ചാൽ തെളിവുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കാവ്യ എന്ന ഭാര്യ വിചാരിച്ചാൽ എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റും. ഭർത്താവിനെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കുന്ന ഭാര്യമാർ പുരാണങ്ങളിൽ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ വെറും കഥകൾ മാത്രമാണ്. ജീവിതത്തിൽ ഇതുപോലൊരു കുടുക്കിൽ നിന്ന് ഓരാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ ടെൻഷൻ അടിക്കാതെ വീട്ടിലേക്ക് ചെല്ലും. അമ്മയും മുത്തശ്ശനെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കും.
ജീവയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെ അവരോട് പറ. കാവ്യ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് കുറെ ജോലികൾ കൂടി ബാക്കിയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എന്നാലും നീ ഒറ്റയ്ക്ക്? കുഴപ്പമൊന്നുമില്ല ശ്രീചല്. സിദ്ധാർത്ഥ്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യായിരുന്നു. ഫോൺ സൈലന്റ് ആയിരുന്നോണ്ട് കാവ്യയുടെ കോൾ അറിഞ്ഞില്ല. അപ്പോ നടന്നതൊന്നും അറിഞ്ഞു കാണില്ല അല്ലേ? ഇല്ല. എന്താ പറ്റിയത്? ജീവ ഒരു അബദ്ധം കാണിച്ചു. എടുത്തുചാട്ടം ജീവയുടെ കൂടപ്പിറപ്പാണെന്ന് അറിയാലോ. തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വന്നാ മതി സിദ്ധാർത്ഥ്. അവൻ ഇങ്ങനെ ആപത്തിപ്പെട്ടിരിക്കുമ്പോ എനിക്ക് വേറെന്ത് തിരക്ക്? ഞാൻ വരാം. ധൃതി വെക്കണ്ട. വേറൊരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത്. എന്താ കവി? ജീവയുടെ അടങ്ങാത്ത പകയുണ്ട് ആ ഓഫീസർക്ക്. രാത്രി അയാൾ തല്ലിച്ചതയ്ക്കുമെന്ന് അയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ജീവയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നല്ലോ സിദ്ധാർത്ഥ്. ഉന്നതങ്ങളിൽ ജീവയ്ക്കുള്ള പിടിപാട് നിങ്ങൾക്കും ഉണ്ടാവില്ലേ? അവനുള്ളത്ര സ്വാധീനം എനിക്കില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. കാവ്യ കാര്യം പറ. ജീവയ്ക്ക് വേണ്ടി നമുക്ക് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇന്നൊരു പകലും രാത്രിയും ജീവയുടെ ദേഹത്ത് ആരുടെയും കൈ വീഴാൻ പാടില്ല. നാളെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ ജീവ സേഫ് ആയിരിക്കണം. ആ ഉറപ്പ് എനിക്ക് കിട്ടണം. ടെൻഷൻ അടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഹോം മിനിസ്ട്രി ലെവലിൽ പിടിക്കേണ്ടി വരും. അതെനിക്ക് വിട്ടേക്ക്. ലീഗൽ കാര്യങ്ങൾ മാത്രം കാവ്യ മാനേജ് ചെയ്താൽ മതി. ശരി. വൃത്തികെട്ട കുടുംബത്തെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ഏട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് ചാടി പുറപ്പെടേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, ആകെ നാണം കെട്ടില്ലേ? ന്യൂസ് ചാനലിൽ അവർ പറയുന്നത് കേട്ട ഇനി തല ഉയർത്തി നാട്ടിൽ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സിനിമയിലെ നായകൻ പോലീസ് ഓഫീസറെ തല്ലിയ കൈ അടിച്ച് ആർപ്പ് വിളിക്കുന്ന അതേ നാട്ടുകാരെ തന്നെയല്ലേ ഇപ്പോഴും പുറത്തുള്ളത്? സിനിമയും ജീവിതവും രണ്ടും രണ്ടാ എന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നത് എന്താണെന്ന് എല്ലാരും തിരിച്ചറിഞ്ഞു കഴിയുമ്പോ ജീവയ്ക്ക് അവനെ അങ്ങ് തീർത്തുകൂടായിരുന്നു എന്ന് ഇതേ നാട്ടുകാർ ചോദിക്കും. എപ്പ ചോദിക്കും ഏട്ടനോട്? കേട്ടെടുത്തോളം, ഉടനെ എങ്ങും ഏട്ടന് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമ്യം കിട്ടും നാളെ തന്നെ. എന്നാര് പറഞ്ഞു? കാവ്യ ലോയറല്ലേ, നിയമം അവൾക്കും അറിയാവുന്നല്ലേ. കൂടുതൽ കുഴപ്പങ്ങളിലേക്കാവും അവൾ ഏട്ടനെ ചാടിക്കുന്നത്. ഞാൻ വേറൊരു ലോയറിനെ ഏർപ്പാട് ചെയ്യാം. വേണ്ട, എനിക്ക് കാവ്യ വിശ്വാസമാ. അവള് തന്നെ എന്നെ പുറത്തിറക്കിയാ മതി. അവള് ചതിക്കുവേട്ടാ. അങ്ങനെ ചതിക്കുകയാണെങ്കിൽ ചതിക്കട്ടെ, സന്തോഷത്തോടെ ഞാൻ റിമാൻഡ് സ്വീകരിച്ചോളാം. ഏട്ടൻ അവളോട് സോഫ്റ്റ് കോൺ ഡ്രൈ അല്ലേ? അങ്ങനെയാണ് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ. ഭാര്യ എന്ന് പറഞ്ഞ വഴക്കിടാനും ചീത്ത വിളിക്കാനും കളിയാക്കാനും മാത്രമുള്ളവളല്ല. ആപത്തിൽ ഭർത്താവിനെ സഹായിക്കേണ്ടവൾ കൂടിയാ. എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് മണിക്കൂറുകളായി. സ്റ്റേഷന്റെ പുറത്ത് നിന്ന് ഇതുവരെ എങ്ങോട്ടും മാറിയിട്ടില്ല അവളെന്ന് എനിക്കറിയാം. നീയും കണ്ടു കാണൂല്ല അവളെ. ആരോ ഫോൺ വിളിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുന്ന കണ്ടു. ഞാൻ മൈൻഡ് ചെയ്തില്ല. അവള് ഫോൺ വിളിക്കുന്നത് കൊഞ്ചിക്കൊഴയാനല്ല, എന്നെ രക്ഷിക്കാനായിരിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കൊള്ളാം. ഒടുവിൽ ഞാൻ ഭയന്നത് തന്നെ സംഭവിച്ചു. ഏട്ടനെ അവള് ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുത്തു. നിനക്ക് എന്ത് വേണമെങ്കിലും കരുതാം. എന്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് സ്ഥാനമുണ്ട്? പക്ഷേ എന്റെ ദാമ്പത്യത്തിൽ ഇനി നീ ഇടപെടരുത്. ഓക്കെ, സമ്മതിച്ചു. നീതുവിന് ഇനി എന്ത് ചെയ്യും ഏട്ടൻ? അവളുടെ കാത്തിരിപ്പിന് ആര് സമാധാനം പറയും? അറസ്റ്റ് നടന്നിട്ട് ഇത്രയും നേരമായി, ഇതുവരെ എന്നെ ഒന്ന് വന്ന് കണ്ടോ അവള്? പിന്നെ ഞാൻ എന്തിനാ അവളോട് സമാധാനം പറയണം? സ്വന്തം കാര്യം മാത്രം അവൾക്ക് മുഖ്യം. ഏട്ടൻ അവളെ തെറ്റിദ്ധരിക്കരുത്. ഏട്ടന് വിഷമാവൂന്ന് കരുതി ഞാൻ അവളുടെ കാര്യം മറച്ചു വെച്ചതാ. ഏട്ടൻ അറസ്റ്റിലായ കാര്യം അറിഞ്ഞപ്പോ അവളൊന്ന് കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലൈസ്ഡാ.
ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ അവൾക്കെന്താ വല്ല ബ്രെയിൻ ട്യൂമറും ഉണ്ടോ? അവളുടെ ഈ നുണ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ലാന്ന് അവളോട് പറഞ്ഞേക്ക. നീ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം തീരെ ഇല്ലായിരുന്നു. ഇവിടെ കാവ്യല്ലേ, നീ അച്ഛമ്മയുടെ അടുത്തിരിക്കണം. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ധൈര്യം കൊടുക്കണം. ശരിയേട്ടാ. അഞ്ചുമണിയല്ലേ, നോ പ്രോബ്ലം, ഞാൻ എത്താം. നമുക്ക് നേരിട്ട് സംസാരിച്ച് ഒരു നല്ല തീരുമാനം എടുക്കാം. ബൈ. കൊള്ള, നിന്റെ പ്ലാൻ അസലായിട്ടുണ്ട്. മനസ്സിലായില്ല. ഏട്ടന് നിന്നോടുള്ള ദേഷ്യം മാറി സ്നേഹം തോന്നാൻ വേണ്ടി നീ മനഃപൂർവ്വം ഏട്ടനെ കേസിൽ കുടുക്കിയതാ. നീ പറഞ്ഞിട്ടായിരിക്കും ആ സൂപ്രണ്ട് ഏട്ടനെ പ്രകോപിപ്പിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർക്കും ആ സംശയമുണ്ടെന്ന് പറഞ്ഞു. എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണോ നിങ്ങൾ നടത്തിയത്? ആശ്വാസം, ഞാൻ കരുതി നിന്റെ ഏട്ടന് രണ്ടിടി കൂടുതൽ കൊടുക്കാനുള്ള കൊട്ടേഷൻ കൊടുക്കാവൂ നീയെന്ന്. ഏട്ടനെതിരെ കൊട്ടേഷൻ കൊടുത്ത ഞാനല്ല, നീയാ. അവസാനം നീ കഥ അങ്ങനെ ആക്കൂന്ന് എനിക്കറിയാം. വലിയ പ്രതീക്ഷകളൊന്നും ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് നിരാശയും തീരെയില്ല. ഞാൻ എന്റെ കടമ ചെയ്യുന്നു, അത്ര തന്നെ. കടമ? നാളെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞ് ഏട്ടനെ വെറുതെ മോഹിപ്പിച്ച് വെച്ചിരിക്കാ നീ. കേസ് വളരെ സ്ട്രോങ് ആണെന്ന് ACP പറഞ്ഞു. എല്ലാത്തിനും കാരണം നീയും നിന്റെ കുടുംബവും. അങ്ങനെയാണെങ്കിൽ അതിന് പരിഹാരം കാണാനും എനിക്കറിയാം. എങ്ങനെ പരിഹാരം കാണും നീ, അതും കൂടെ പറ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഗുഡ് ഈവനിങ് സർ, ഞാൻ മിസ്സസ് ജീവയാണ്. നമ്മൾ കോടതിയിൽ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ട്, നിങ്ങളാണല്ലേ മീഡിയയും കൂട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാവൽ കിടക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. ഗതികേട് കൊണ്ട് സർ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല. സാറിന് വേണ്ടി സാറിന്റെ ഭാര്യയും ജീവൻ പോലും കളയില്ലേ? എന്തായാലും ഭർത്താവിനെ തല്ലിക്കൊല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ഇവിടെ കാവൽ കിടക്കണ്ട. ജീവയെ ഇനി ആരും ഉപദ്രവിക്കില്ല. താങ്ക് യു സർ. നന്ദിയൊക്കെ അങ്ങ് മേലാവി പറഞ്ഞാ മതി. ജീവയെ ഇനി ആരും ഉപദ്രവിക്കില്ല. താങ്ക് യു സർ. നന്ദിയൊക്കെ അങ്ങ് മേലാവി പറഞ്ഞാ മതി. ഒട്ടും സന്തോഷത്തോടെ അല്ല മുകളിൽ നിന്നൊരു വിളി വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയവനെ പോലും സംരക്ഷിക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റിൽ ആളുണ്ടെന്ന് ഓർക്കുമ്പോ എനിക്ക് ഈ കുപ്പായത്തിനോട് തന്നെ പുച്ഛം തോന്നുക. ഉന്നതങ്ങളിലൊക്കെ വലിയ പിടിപാടാ. അതേടി, എന്റെ ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ആരുടെ നാവിൽ നിന്ന് എന്ത് വീണാലും ഞാൻ സഹിക്കും. ഏട്ടന് നിന്നോടൊരു സോഫ്റ്റ്നെസ് തോന്നി തുടങ്ങിയെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും
കളി ശിവാനിയുടെ കയ്യിലാവും. നീ കണ്ടോ, നിന്റെ ഏട്ടൻ എന്നോട് ദയവ് തോന്നി തുടങ്ങിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ അയാൾ ഒരു മനുഷ്യനാവാൻ ശ്രമിച്ചാൽ നീ സമ്മതിക്കില്ലെന്നും എനിക്കറിയാം. തൽക്കാലം നിന്നോട് പോരുണ്ടാക്കി നഷ്ടപ്പെടുത്താൻ എനിക്ക് സമയമില്ല. ഒരുപാട് ഉന്നതങ്ങളിൽ ഇനിയും പിടിച്ചാലേ നിന്റെ ഏട്ടനെ എനിക്ക് പുറത്തിറക്കാൻ പറ്റൂ. വരട്ടെ. മിസ്റ്റർ ജീവ എന്തിനാ ലോക്കൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്? അയാൾ മർദ്ദിച്ചത് എന്നെയാണ് സാർ. വി ഐ പി പരിഗണന കൊടുക്കാറുന്നത് മനഃപൂർവ്വം തന്നെയാ എന്ന് കരുതി. രാത്രിയാവുമ്പോ ഇതുവരെ പഠിച്ച അഭ്യാസങ്ങളൊക്കെ അയാളുടെ മേലെ പ്രയോഗിക്കണ്ട. അയാളുടെ ദേഹത്ത് തൊട്ടുപോരുന്ന മോളിന് കർശന നിർദ്ദേശമുണ്ട്. കൂട്ടത്തിൽ ഒരുത്തനെ കൈകാര്യം ചെയ്തവനെ സംരക്ഷിക്കേണ്ടി വന്നതിൽ വിഷമം എനിക്കുമുണ്ട്. പറഞ്ഞിട്ടെന്താ പ്രയോജനം? ചില സമയത്ത് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഫ്രീസറിൽ വെക്കാനേ പറ്റും. പ്രതികാരം ചെയ്യേണ്ടത് FIR സ്ട്രോങ് ആക്കിയ നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അയാളെ ഹാജരാക്കുമ്പോൾ വിധിക്കേണ്ടത് 14 ദിവസത്തെ റിമാൻഡിനായിരിക്കണം. എനിക്കറിയാം സാർ, പഴുതുകൾ അടച്ച FIR ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിലനിൽക്കില്ല എന്ന് വാദിച്ചു ജയിക്കാൻ എനിക്ക് പറ്റും. ശക്തമായ തെളിവ് എന്റെ പക്കലുണ്ട്. ഇനി നിന്റെ മൊബൈലിൽ ഈ വീഡിയോ വേണ്ട.